नाद शरीर पर न न न न न न पर हरि हरि बोल राधे 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 श्याम सत श्री अकाल പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് ആരംഭിക്കുമ്പോഴേക്കും അല്ലേ, ഒരുപാട് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ വ്രതത്തെ കുറിച്ച് പറയാമോ എന്ന് എത്ര തവണയാണ് ചോദിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 6-7 പ്രാവശ്യത്തിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ ഒരു വ്രതത്തിനെ കുറിച്ച് പറയുന്നത്. മറ്റൊന്നുമല്ല, ചൊവ്വാഴ്ച വ്രതത്തെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടവരെ? എന്തിനു വേണ്ടിയാണ് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ? സനാതനമായ ധർമ്മത്തിൻ്റെ സമ്പ്രദായം അങ്ങനെയാണല്ലേ, എല്ലാ ദിവസങ്ങളും ഈശ്വരമയമാവാൻ നമുക്ക് വ്രതങ്ങളെ അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദശാകാലത്തിലുള്ളവർ, ഓരോരോ കാലത്തിലുള്ളവർ, ഓരോരോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ, ഇല്ലേ, തിഥികൾ നോക്കി വ്രതങ്ങൾ ആചരിക്കുന്നവരുണ്ടാവും, ദിവസം നോക്കി ആചരിക്കുന്നവരുണ്ടാവും, ഇല്ലേ. ഇന്ന് നമ്മൾ പറയുന്നത് ചൊവ്വാഴ്ച വ്രതത്തെക്കുറിച്ചാണ്. ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വായിക്കാം. ചൊവ്വാഴ്ച വ്രതം: ചൊവ്വാദശാകാലം ചൊവ്വാദോഷം മൂലം വിവാഹം മുടങ്ങിയവര്, പാപസാമ്യം കൂടാതെ വിവാഹം കഴിക്കേണ്ടി വന്നതുമൂലം ചൊവ്വയുടെ അരിഷ്ടഫലങ്ങൾ വന്നവര്, ഇല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ജീവിതമല്ലേ, ഇല്ലേ, ചൊവ്വയുടെ ചൊവ്വ അത്ര ഹിതകരമായ ഒരു സ്ഥിതിയല്ല. കല്യാണം നടക്കുന്നില്ല, എത്ര ആലോചിച്ചിട്ടും നടക്കുന്നില്ല, ഇല്ലേ. വയസ്സ് 10-30 ആവുകയും ചെയ്യുന്നു. അങ്ങോട്ട് ആലോചനയ്ക്ക് കുറവുണ്ടോ? കുറവില്ല. രജിസ്റ്റർ ചെയ്യാത്ത മാട്രിമോണി സൈറ്റ്സ് ഉണ്ടോ? ഒന്നുമില്ല. എല്ലാത്തിലും സർവ്വത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ ജാതകം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ചൊവ്വാഴ്ച വ്രതം അല്ലെങ്കിൽ ചൊവ്വയുടെ ഒരു അനിഷ്ടകരമായ ഒരു പൊസിഷനിങ് ചിലപ്പോൾ ഇതിനെ ലീഡ് ചെയ്തേക്കാം. അപ്പോൾ എന്താണെങ്കിലും ചൊവ്വാഴ്ച വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് നമ്മൾ അംഗകാര വ്രതം എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. സാമാന്യ വ്രതനിഷ്ഠ പോലെ ഉപവാസം അനുഷ്ഠിക്കുക, ചുവന്ന പൂക്കൾ, ഇല്ലേ, ചുവന്ന പൂക്കളെ കൊണ്ട് അർച്ചന നടത്തുക തുടങ്ങിയവയ്ക്കാണ് സാമാന്യമായ ഫലങ്ങളെ പറയുന്നത്. ചൊവ്വ ഉച്ചരാശിയായ മകരത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലത്ത് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും, ഇല്ലേ. അപ്പോൾ ചൊവ്വ ഉച്ചരാശിയായ മകരത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമായിട്ടും ഈ മംഗല്യ തടസ്സം മാറുക അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ചില കാര്യങ്ങൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചൊവ്വാഴ്ച വ്രതം. ദാമ്പത്യത്തിലെ ചില ഇഷ്ടക്കേടുകൾക്കും ആചാര്യന്മാരെ ചൊവ്വാഴ്ച വ്രതം പരിഹാരമായിട്ട് പറയാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഏത് വ്രതവും വ്രതനിഷ്ഠയോടെ ആനന്ദത്തോടുകൂടി നമ്മൾ, ഇല്ലേ, ഒരു പകൽ മുഴുവൻ ഈശ്വരനെ സ്മരിച്ചിരിക്കാൻ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് അതിൻ്റെ ബുദ്ധി. വ്രത ദിവസം സന്ധ്യ കഴിഞ്ഞുവെന്നാൽ ഉപ്പു ചേർത്താഹാരം പാടില്ലെന്നറിയണം. 12, 18, 41 കണക്കിൽ ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ചിടാം. നവഗ്രഹങ്ങളിൽ ചൊവ്വാഴ്ച ചൊവ്വയുടെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത്. സന്ധ്യ ചേർന്നാൽ തലേ ദിവസം, അല്ലേ, ഏതാണ്ട് ഉപവാസം നമ്മൾ തലേ ദിവസം തുടങ്ങുമല്ലോ, തിങ്കളാഴ്ച വൈകുന്നേരം തൊട്ട് നമ്മൾ തുടങ്ങുമല്ലോ. ഉപ്പു ചേർത്ത ഒരു തരത്തിലും, അല്ലേ, നമ്മൾ ഉപ്പു ചേർത്ത ആഹാരം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആചാര്യന്മാർ വിധിക്കുന്നുണ്ട്. എത്ര ചൊവ്വാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ചാൽ ചൊവ്വയുടെ ആധിക്യം കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് കൂടെ വിമാനമാണ്. നമ്മൾ പറയില്ലേ മണിദ്വീപ വർണ്ണനയിൽ വിമാനം ഭഗവതിയുടെ പ്രത്യക്ഷ ദർശനം എന്നാണ് നമ്മൾ പറയുക, അല്ലേ. ദേവിയുടെ വാസഗൃഹത്തിൽ എത്ര 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 ചെറുതും വലുതുമായ വിമാനങ്ങളുണ്ടെന്നറിയാവോ? 10,000-ക്കണക്കിന് വിമാനങ്ങളാണ് ചിന്താമണി ഗൃഹം എന്ന് പറയുന്ന പരാശക്തിയുടെ ഗൃഹത്തിനകത്തുള്ളത്. വിമാനം യാദൃശ്ചികമായി വന്നപ്പോഴേക്കും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച വ്രതത്തിൽ നമ്മൾ പറയുന്നത് എത്ര ആഴ്ച അനുഷ്ഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ആഴ്ചയാകാം, 18 ആഴ്ചയാകാം, 41 ആഴ്ചയാകാം ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. ജാതകത്തിൽ ചൊവ്വ, പ്രത്യേകിച്ച് ഒരു ജ്യോതിഷനെ കൊണ്ട് നമ്മൾ പരിശോധിപ്പിച്ചാൽ, ഒരു ജാതകക്കാരനെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ ചൊവ്വ ഓജോ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ വ്രത ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നാണ്. അല്ലെങ്കിൽ ഓജോ രാശിയിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനമാവാം, ഇല്ലേ. ഓജോ രാശിയിൽ നിൽക്കുന്നവർ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യ പ്രീതികരമായ സ്തോത്രങ്ങളൊക്കെ ജപിക്കാം. യുഗ്മരാശിയിലാണെങ്കിൽ കാളിക്ഷേത്ര ദർശനം, കാളി സ്മരണ നാമസ്മരണ ഒക്കെ ആവാം. എന്താണെങ്കിലും ഫലത്തിൽ ഇപ്പോൾ ചൊവ്വ നമുക്ക് ഇഷ്ടത്തിലോ അനിഷ്ടത്തിലോ എന്നല്ല, നമുക്കൊരു വ്രതത്തെ അനുഷ്ഠിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ ആ ഒരു ദിവസം, പ്രത്യേകിച്ച് ദേവീ പ്രീതികരമാണ് ചൊവ്വാഴ്ചയുള്ള ഏത് വ്രതവും ദേവീ പ്രീതികരമാണ്. സക്ഷാൽ പരാശക്തിയായ ജഗദമ്പ 18 ചൊവ്വാഴ്ചകളിൽ വ്രതം കൃത്യമായി നോക്കുന്നവരെ സദാ അനുഗ്രഹിക്കാൻ മുന്നിലേക്ക് വരും എന്നാണ്. അതൊരു ഭാഗ്യമാണ്, ഇല്ലേ. ഒരു അമ്മയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് 18 ആഴ്ചകളിൽ മുടങ്ങാതെ ചൊവ്വാഴ്ച വ്രതം നോക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കിടക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇല്ലേ. അത് ഭഗവതിയുടെ കൃപയുണ്ടെങ്കിലേ സാധിക്കൂ. ഭഗവതി പറയുന്നു, ഇല്ലേ, ചൊവ്വാഴ്ച വ്രതം 18 ആവാം, ഇല്ലേ, 18 ആഴ്ചയാവാം
പന്ത്രണ്ടാഴ്ചയാവാം നാൽപ്പത്തൊന്നാഴ്ചയാവാം മുടങ്ങാതെ അനുഷ്ഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ ചൊവ്വാഴ്ച വ്രതത്തിൻ്റെ അന്ന് നമ്മൾ ജപിക്കേണ്ടുന്ന ഗായത്രി എന്ന് പറയുന്നത് കുജഗായത്രിയാണ്. ഓം ഭൂമിപുത്രായ വിത്മഹേ, ഓം ഭൂമിപുത്രായ വിത്മഹേ. പഠിച്ചോ, ഇത് പഠിച്ചോ. ഓം ഭൂമിപുത്രായ വിത്മഹേ ലോഹിതാംഗായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത്, തന്നോ ഭൗമ പ്രചോദയാത്, തന്നോ ഭൗമ പ്രചോദയാത് എന്ന് പറയുന്ന ഗായത്രി നമുക്ക് ജപിക്കാം. ഓം അംഗകാരായ നമ, ഓം അംഗകാരായ നമ, ഓം അംഗകാരായ നമ എന്ന മന്ത്രം നമുക്ക് ജപിക്കാം. ആയിരം എത്ര തവണ ജപിക്കണമെന്ന് ചോദിച്ചാൽ ചൊവ്വാഴ്ച അഭിജിത്ത് വരേക്കും വരുമ്പോൾ 1008 തവണ ഓം അംഗകാരായ നമ. അംഗകാരകനായ ചൊവ്വ നമ്മെ സർവഗ്രഹപ്പിഴകളിൽ നിന്നും രക്ഷിക്കട്ടെ, എനിക്ക് മാംഗല്യത്തെ തരട്ടെ, എൻ്റെ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന സർവ ദുരിത ദുഃഖങ്ങളും മാറ്റിത്തരട്ടെ, സർവ ഐശ്വര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആനന്ദത്തോടുകൂടി. അപ്പോൾ അതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ധ്യാനം, ദൈവിക മന്ത്രം, താന്ത്രിക മന്ത്രം, മൂലമന്ത്രം, കുജഗായത്രി, നമുക്ക് സാധാരണ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് കുജഗായത്രിയും മൂലമന്ത്രവും ധാരാളമാണോ അംഗകാരായ നമാ എന്നും കുജഗായത്രിയായ ഓം ഭൂമിപുത്രായ വിത്മഹേ ലോഹിതാംഗായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാതെന്നും. ഇനി കുജനെ നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാനം കൂടി പറയാം അല്ലേ. ജപാഭം ശിവസ്വേദജം ഹസ്തപത്മൈർ ഗദാ ശൂല ശക്തിർവരം ധാരയന്തം അവന്തി സമുദ്ധം സുമേഷാസനസ്ഥം ധരാനന്ദനം രക്തവസ്ത്രം സമീഢേ. ഭൂമിപുത്രനും ശിവന്റെ വിയർപ്പ് ജപാഭം, ദാ ഞാനിതാ ജപിക്കുന്നു. എങ്ങനെയുള്ള ചൊവ്വയെ, ചൊവ്വാഗ്രഹത്തെ എങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ ദാ ജപിക്കുന്നു. ശിവസ്വേദജം, ശിവന്റെ വിയർപ്പിൽ നിന്ന് ഉണ്ടായത്. ശിവസ്വേജം സ്വേദജം ഹസ്തപത്മൈർ ഗദാശൂലശക്തിർവരം ചെമ്പരത്തി പൂവിന്റെ നിറമുള്ളവനും അവന്തിദേശത്തിന്റെ അധിപനും ഗദാശൂലം ശക്തി വരുതം എന്നിങ്ങനെ നാലു കൈകളിൽ ധരിച്ചവനും ചുവന്ന വസ്ത്രം ധരിച്ചവനും വലിയ ആടിന്റെ പുറത്ത് സഞ്ചരിക്കുന്നുമായ കുജനെ ഞാനിതാ നമിക്കുന്നു. വലിയ ആടിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവനുമായ കുജനെ ഞാനിതാ നമിക്കുന്നു. എങ്ങനെയാണ് നമിക്കുന്നത്? ജപാഭം ശിവസ്വേദജം, ശിവന്റെ വിയർപ്പിൽ നിന്ന് ഹസ്തപത്മൈർ ഗദാശൂല ശക്തിർവരം, ഗദാശൂലം ശക്തിർവരം എന്നിവ ധരിച്ചവനും അവന്തി സമുദ്ധം സുമേഷാസനസ്ഥം ധരാനന്ദനം രക്തവസ്ത്രം സമീഢേ. ചുവന്ന വസ്ത്രം ധരിച്ച് ആടിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവനുമായ മംഗള, എന്താ പറയുന്നത്, അംഗകാരനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഓം അംഗകാരായ നമാ എന്നും ഓം ഭൂമിപുത്രായ വിത്മഹേ ലോഹിതാംഗായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത് എന്നും ജപിച്ച് ആനന്ദത്തോടുകൂടി ചൊവ്വാഴ്ച വ്രതം എടുത്ത് സർവ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഹരി ഹരി ബോൾ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സത്സംഗം നടക്കുന്നുണ്ട്, രണ്ട് നേരം സത്സംഗം നടക്കുന്നുണ്ട്. രാവിലെ ദേവീഭാഗവതവും ധ്യാനവും ഒക്കെയാണ് രാവിലെ നടക്കുന്നത്. വൈകുന്നേരം സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ചിട്ടവട്ടങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വൈകുന്നേരം സത്സംഗത്തിൽ കാണാം. ഹരി ഹരി ബോൾ. രാധേ രാധേ രാധേശ്യാം. സത് ശ്രീ അകാൽ.